വെടിനിർത്തൽ സമയം അവസാനിച്ചതിന് പിന്നാലെ ആക്രമണം പുനരാരംഭിച്ച റഷ്യ മരിയോപോളിൽ റഷ്യ ഷെല്ലിംഗ് കടുപ്പിച്ചു. വ്യോമാക്രമണത്തെ തുടർന്ന് ഖാർക്കീവിൽ നിരവധി കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു. ചെർണീവിലും ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. അതേസമയം മൂന്നാം ഘട്ട ചർച്ച നാളെ നടക്കും. ശരത്ത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശരത്ത്, യുദ്ധം 11-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നലെ മനുഷ്യത്വ ഇടനാഴിയുടെ പേരിൽ പ്രഖ്യാപിച്ച ആ ഒരു വെടിനിർത്തൽ നിഷ്ഫലമായി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം കാര്യമായൊരു ഒഴിപ്പിക്കലൊന്നും ആ ഘട്ടത്തിൽ നടത്താൻ പറ്റിയിട്ടില്ല എന്നറിയാൻ കഴിയുന്നു. ഒപ്പം തന്നെ ഇന്നിപ്പോൾ യുദ്ധം റഷ്യ വീണ്ടും കടുപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആണവ നിലയം പിടിച്ചെടുക്കാനുള്ള രീതിയിലേക്കുള്ള സേനാവിന്യാസം, ഒപ്പം തന്നെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഷെല്ലാക്രമണം അടക്കമുള്ള കാര്യങ്ങൾ അതിശക്തമായി തുടരുകയാണ്. തീർച്ചയായും മനു, യുദ്ധത്തിൻ്റെ 11-ാം ദിവസവും യുദ്ധത്തിൻ്റെ രൂക്ഷതയ്ക്ക് യാതൊരു കുറവുമില്ല. റഷ്യ ഈ യുക്രൈൻ കേന്ദ്രീകരിച്ച് കാര്യമായ ആക്രമണം ഇന്നും തുടരുകയാണ്. വ്യോമാക്രമണം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണ രീതിയാണ് 11-ാം ദിവസം കാണാനാകുന്നത്. അതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ വ്യോമാക്രമണമാണ് കൂടുതലായും റഷ്യൻ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഖാർക്കീവിൽ ജനവാസ കേന്ദ്രങ്ങൾക്കടക്കം തീപിടിക്കുന്ന സാഹചര്യം വ്യോമാക്രമണം നടത്തിയതിൻ്റെ ഭാഗമായി വ്യാപകമായി ഇന്നലെ രാത്രിയൊക്കെ തന്നെ ഈ ഖാർക്കീവിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് തീപിടിച്ചു എന്നുള്ളതാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചെർണീവിലെയും സാഹചര്യം. ചെർണീവിലും ഈ ജനവാസ കേന്ദ്രങ്ങളിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യോമാക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരിയോപോളിൽ ആണ് മറ്റൊരു പ്രധാന ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ റഷ്യ ആക്രമണം കടുപ്പിച്ച ഒരു പ്രദേശം. ഇവിടെ വലിയ തോതിൽ റഷ്യൻ സേനയുടെ ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. അവിടുത്തെ ഗവർണർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ വെള്ളവും അതുപോലെ തന്നെ വൈദ്യുതിയും ലഭിക്കാത്ത അവസ്ഥയുണ്ട്. അത് ജനജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. 4 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും മരിയോപോളിലുണ്ട്. ഇന്നലെ വെടിനിർത്തലൊക്കെ തന്നെ പ്രഖ്യാപിക്കുകയും ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയമൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പ്രാവർത്തികമായില്ല. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ആളുകൾ ഇപ്പോഴും തമ്പടിച്ച് നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾക്ക് ഈ ഒരു യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കേണ്ടുന്ന ഒരു സാഹചര്യം, വെള്ളവും അതുപോലെ തന്നെ വെളിച്ചവും ഇല്ലാത്ത ഒരു അവസ്ഥ, അതൊക്കെ തന്നെ ഈ മരിയോപോളിൽ ജനങ്ങളുടെ ജീവിതം കുറെ കൂടി ബുദ്ധിമുട്ടിലാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യുദ്ധം ഇങ്ങനെ 11-ാം ദിവസവും തുടരുമ്പോൾ 12-ാം ദിവസമായ നാളെ വീണ്ടും ഒരു ചർച്ച എന്നുള്ള ധാരണ ഇരു രാജ്യങ്ങളും തമ്മിൽ എത്തിയിട്ടുണ്ട്. ഇക്കാര്യം യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ആദ്യ 2 ചർച്ചയിലും പങ്കെടുത്ത യുക്രൈൻ സർക്കാരിൻ്റെ പ്രതിനിധി നാളെ ചർച്ച നടക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതേവരെ വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2 ചർച്ചകൾക്ക് വേണ്ടിയും നേരത്തെ തന്നെ ബെലറൂസിൽ പ്രതിനിധികളെ സജ്ജമാക്കിയ ഒരു രീതി റഷ്യക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ 3-ാം ഘട്ട ചർച്ചയിലും റഷ്യ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ 2 ഘട്ട ചർച്ചയിലും കാര്യമായ ഒരു പുരോഗതി ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് 3-ാം ഘട്ട ചർച്ച നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മനു, ഒരു കാര്യം കൂടി ചേർത്ത്, ഈ നഫ്താലി ബെനറ്റ് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഏത് തരത്തിലുള്ള സമീപനമാണ് ഇവിടെ ഇസ്രായേൽ ഈ ചർച്ചയിൽ കൈക്കൊണ്ടതെന്ന് വ്യക്തമായിട്ടുണ്ടോ? കാരണം ഇസ്രായേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്ക യുക്രൈന് വേണ്ടി ശക്തമായ നിലപാടെടുക്കുമ്പോൾ ഒരു ബാലൻസിംഗ് നിലപാടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ സ്വീകരിച്ചു വന്നിരുന്നത്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു മധ്യസ്ഥൻ്റെ റോളിലാണ് നഫ്താലി ബെന്നറ്റ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ്. സജീവമായി ഇരു രാജ്യങ്ങളുടെയും നേതാക്കളുമായി ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ തലവന്മാരുമായും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഒരു തുടർച്ചയായ സംഭാഷണത്തിൽ ഏർപ്പെടാൻ ഇതുവരെ തയ്യാറായതിൽ ഏറ്റവും പ്രമുഖൻ അത് നഫ്താലി ബെന്നറ്റ് തന്നെയാണ്. ഇന്നലെ മോസ്കോയിലേക്ക് അദ്ദേഹം രഹസ്യമായാണ് എത്തിയത്. ആ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായി 2 മണിക്കൂറോളം നീണ്ടുനിന്ന സന്ദർശനത്തിൻ്റെ ഭാഗമായി പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നഫ്താലി ബെന്നറ്റ് വ്യക്തമാക്കിയിരുന്നു. ഇവിടെ വെടിനിർത്തൽ ഉണ്ടാകണം, ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണം എന്നുള്ളതാണ് നഫ്താലി ബെന്നറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായത്. ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ നഫ്താലി ബെന്നറ്റ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മധ്യസ്ഥൻ്റെ റോളിലാണ് ഇവിടെ ഇടപെടുന്നത് എന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ അദ്ദേഹം സെലൻസ്കിയെയും വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ആവശ്യം അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ 2 നേതാക്കന്മാരുമായുള്ള സംസാരത്തിന് ശേഷം ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസുമായും നഫ്താലി ബെന്നറ്റ് സംസാരിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും പിന്നീട് ഈ ഇസ്രായേലും അതുപോലെ തന്നെ ജർമ്മനിയും ഈ വിഷയത്തിലുള്ള നിലപാട് അവർ ഒരു സംയുക്ത പ്രസ്താവന എന്നുള്ള നിലയിൽ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. നഫ്താലി ബെന്നറ്റ് വ്യക്തമാക്കിയത് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഒരു വെടിനിർത്തൽ ഉണ്ടാകണം, സമാധാന അന്തരീക്ഷം ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ നഫ്താലി ബെന്നറ്റ് ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു മധ്യസ്ഥൻ്റെ റോളിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ, അല്ലെങ്കിൽ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് പാലസ്തീൻ ജനങ്ങളുടെ ദുരിതമാണ്. ഇപ്പോഴും ഇസ്രായേൽ അധിനിവേശം പാലസ്തീനുമേൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വിഷയത്തിൽ ഇപ്പോഴും വലിയ മനുഷ്യാവകാശ ലംഘനം പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു രാജ്യത്തിൻ്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥൻ്റെ റോളിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എത്തുന്നത് എന്നുള്ളത് തീർച്ചയായും ഒരു വിരോധാഭാസമാണ്. തീർച്ചയായും ശരത്താണ് ഇന്റർനാഷണൽ ഡെസ്കിൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും 11-ാം ദിവസം റഷ്യ ആക്രമണം രൂക്ഷമാക്കുകയാണ്. മരിയോപോളിലും ഖാർക്കീവിലും ഒക്കെ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നു. ചെർണീവിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഷെല്ലാക്രമണം അടക്കമുള്ള കാര്യങ്ങൾ രൂക്ഷമായ രീതിയിൽ അവർ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.